മൈ ജേണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കസ്തൂരിമാൻ സീരിയലിലെ രണ്ടാമത്തെ നായികയായ ഡെല്ല ജോർജിന്റെ കുറച്ച് വിശേഷങ്ങൾ, അതായത് കീർത്തി എന്ന് പറയുന്ന നമ്മുടെ ഡെല്ല ജോർജിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയായ കസ്തൂരിമാൻ സീരിയലിലെ സ്വന്തം കീർത്തി നമ്മുടെ ഡെല്ല ജോർജ്, ഡെല്ല ജോർജിന്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. താരോദയം എന്ന റിയാലിറ്റി ഷോയിൽ 1500 പേർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിൽ നിന്ന് 12 മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. അതിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെടുന്നു, അതാണ് നമ്മുടെ ഡെല്ല ജോർജ്. അതിൽ വിജയിച്ച വ്യക്തിക്ക് സീരിയലിൽ നടിയായ ഒരു അവസരം എന്നതാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ വിജയിച്ച വ്യക്തി ആയിട്ടില്ലെങ്കിൽ പോലും സീരിയലിലേക്ക് സെലക്ട് ആകുന്നു. അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധ ആകർഷിച്ച ഒരു നടിയായി ശ്രദ്ധിക്കപ്പെടുകയാണ് നമ്മുടെ ഡെല്ല ജോർജ്. കീർത്തി സിദ്ധാർത്ഥ് കോംബോ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മെയിനായി അതിൽ രണ്ട് പേരുണ്ട്, നായിക നായകൻ എന്ന് പറയുമ്പോൾ. പക്ഷേ അവർ കഴിഞ്ഞാൽ അടുത്തത് വളരെയധികം ശ്രദ്ധ കിട്ടിയിട്ടുള്ളത് സിദ്ധാർത്ഥ് കീർത്തി കോംബോയ്ക്കാണ്. ഡെല്ല പഠിച്ചത് സെന്റ് ജോസഫ് HSS കരിമാനൂർ സ്കൂളിലാണ്, പ്ലസ് ടു പൂർത്തീകരിച്ചത്. അതിനുശേഷം ഡിഗ്രി ചെയ്തത് ന്യൂമാൻ കോളേജ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തൊടുപുഴ. ഡെല്ലയുടെ നിക്നെയിം മാളൂട്ടി എന്നാണ്. 20 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഏഷ്യനെറ്റിൽ കസ്തൂരിമാൻ സീരിയലിലെ നടി കാവ്യയുടെ സഹോദരിമാരിൽ ഒരാളായിട്ടാണ് കീർത്തി എന്ന കഥാപാത്രം ഡെല്ല ചെയ്യുന്നത്. തൊടുപുഴ സ്വദേശിയായ ഡെല്ല ജോർജ് ആണ് കീർത്തിയെ അവതരിപ്പിക്കുന്നത്. കീർത്തി സിദ്ധാർത്ഥ് കോംബോ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഡെല്ല ജോർജ് ചെമ്പർത്തിങ്കൾ മാസത്തിൽ 10 ദിവസം ഷൂട്ടുണ്ടാകും. പഠനവും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതായാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഷൂട്ടിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പനമ്മ ഒരു അനിയൻ എന്നാണ് വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ വളരെയധികം ശ്രദ്ധ നേടിയ കസ്തൂരിമാൻ എന്ന സീരിയലിലെ കഥാപാത്രത്തെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ പുറത്തു വെച്ച് എടുത്തു പറയുന്നതായി ശ്രദ്ധിക്കുന്നുണ്ട്. വഴിയിൽ പോകുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കീർത്തിയുടെ വിശേഷങ്ങൾ. അതിനെപ്പറ്റിയെല്ലാം വളരെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതലായ വിവരങ്ങളിലേക്ക് ഡെല്ല ജോർജിന് ആശംസകൾ നേർന്നുകൊണ്ട് മൈചേണിയിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റുകളായി രേഖപ്പെടുത്തുക.